ഈശ്വര, കിണറിൽ വീണോ? എപ്പോ? എന്നിട്ട് എന്താ പറ്റിയേ? എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടോയെ? മെഡിക്കൽ കോളേജിലേക്കോ? വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ പോലായിരുന്നോ? എന്നിട്ടിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, നാളെ തന്നെ അയക്കാം. ഓക്കെ ഓക്കെ. എന്തേ എന്തേ പറ്റിയേ? ചിറ്റപ്പൻ കിണറിൽ വീണ് നടുവൊടിഞ്ഞ്. അതിനുള്ള 10,000 ഈ മാസം ഉണ്ടാക്കണം. ഒന്ന് നിർത്തടോ നിസാറേ, ഈ ബാക്കി പറയും. അല്ല, ചിറ്റപ്പൻ കിണറ്റിൽ വീണ് നട്ടല് പൊട്ടിയിട്ടും മൂപ്പരെന്താ അങ്ങനെ ചിരിക്കണത്? അത് ചിരിയല്ല, കരച്ചിലാ. ഗൾഫുകാരന്റെ കരച്ചില്. കുറച്ച് കഴിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. നിസാറേ, സതീഷ് ഇപ്പൊ ഇവിടുന്ന് നീറ്റ് പോയത് അവന്റെ ചിറ്റപ്പൻ കിണറ്റിൽ വീണ് നടുവൊടിഞ്ഞുകൊണ്ടുള്ള സങ്കടം കൊണ്ടാന്നയ്യ വിചാരിച്ച്. അവർക്ക് അയച്ചു കൊടുക്കാനുള്ള കാശുണ്ടാക്കണം, അതാപ്പ അവന്റെ ചിന്ത. നാട്ടിൽ നിന്ന് ഇങ്ങനെ വിളികൾ വന്നോണ്ടിരിക്കും, കല്യാണമായിട്ടും അപകടമായിട്ടും മരണമായിട്ടും. ഇതൊന്നും നമ്മളാ വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്കതിന്റെ കാശ് വേണം. ഇതൊക്കെ നമ്മളത്ര കണ്ടേക്കണു മോനെ. വീട്ടുകാരെ നന്നാക്കി നന്നാക്കി കടത്തില് മുങ്ങിയിരിക്കുക സതീശൻ. നാട്ടു പോയിട്ട് 4 വർഷം കഴിഞ്ഞു. പിന്നെന്താ മൂപ്പര് ചിറ്റപ്പനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? അവിടെ കാശിന്റെ അറിവല്ലേ? അതൊക്കെ വീട്ടുകാരെ കളിയാക്കിയതാ. ഗൾഫുകാരുടെ വീട്ടുകാർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറ്റൂല. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ, കുറച്ച് തിരക്കിലായിപ്പോയി. ടിക്കറ്റ് ശരിയായോ? എത്ര മണിക്കാ ഫ്ലൈറ്റ് ആണോ? ചിറ്റപ്പം വീഴാൻ കണ്ടൊരു സമയേ 5 പൈസ കയ്യിലില്ല. സതീഷേട്ടാ കരയല്ലേ? ഒന്നും പോളാർന്ന്, ഇങ്ങനെയാ കരച്ചത്? ഞാൻ ചിരിച്ചല്ലേ. ഹംസൊക്കെ പറഞ്ഞല്ലോ നിങ്ങള് കരയാണെന്ന്. ഇതാണ് എന്റെ കരച്ചില്, മറ്റൊരു ചിരിയാണ്. എണീറ്റ് പോളാർന്ന്. പിന്നെ നീയൊക്കെ ഇപ്പൊ വന്നിട്ടില്ലല്ലോ, കുറച്ചുകൂടി കഴിയട്ടെ. ഇതിനേക്കാളും വലിയ ചിരിയായിരിക്കും നീയൊക്കെ ചിരിക്കാൻ പോണത്. ചീറ്റപ്പന്റെ ഓരോ കാര്യങ്ങളെ